ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇനി ഇയാൾക്ക് ശരിക്കും ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ അതൊന്ന് കാണിച്ചു തരാം, പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്യാവേ. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ? സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. യൂൺ എലിസബത്തിൻ്റെ പ്ലാറ്റിന് ജൂബിലി പ്രമാണിച്ച് ഇവിടെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് ചേർന്ന് സന്തോഷം പ്രകടിപ്പിക്കാം. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവരുടെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടായിക്കൊണ്ടേ എന്ന് എല്ലാവരും കൂടെ കൂടി കഴിക്കുന്നു. അതാണ് പരിപാടി. സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെല്ലാം ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാർ നമ്മുടെ ഫുഡ് എന്തായാലും കഴിക്കില്ല. ഇവർ ഒരുപാട് എരിവോ പുളിയോ ഉപ്പോ ഒന്നും ചേർക്കില്ലാത്ത ഫുഡാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങളുടെ ഫുഡ് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര താല്പര്യമാണ് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരിൽ പലരും ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ളവരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരുദ്ദേശിക്കുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡ്സാണ്. ഞാനിങ്ങോട്ട് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്തായാലും ഞാൻ ഉണ്ണിയപ്പം ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമയമുണ്ടെങ്കിൽ പക്കോട ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ തന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. കട്ട്ലേറ്റ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല. എന്നാലും ഒരു 10-25 പേരുണ്ടാവുമെന്ന് പറഞ്ഞേക്കുന്നത്, ഞാൻ ശരിക്കും അത്രയും പേർക്കൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒന്നാമത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ ഗസ്റ്റ് ഒന്നും വരാറൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെടുമോ ആവോ അതെനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഇവിടെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഫ്ലോപ്പാവുക എന്നുള്ളൊരു സർവ്വസാധാരണമായതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അവരിങ്ങനെ പുറത്താണ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. നല്ല മഴയായതുകൊണ്ട് എല്ലാം കുളമാവുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. മിക്കവാറും ആകുമായിരിക്കും. മുളകൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടോട്ടോ ഉണ്ടാക്കുന്നത്, കാരണം ഇവരൊട്ടും എരിവ് കൂട്ടിയില്ലാത്ത ആൾക്കാരാണ്. ഞാൻ ആദ്യം വലിയ കാര്യത്തിന് ഹാർട്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഷേപ്പ് കട്ടറൊക്കെ എടുത്തിട്ട് ഷേപ്പാക്കി കട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അത് മുഴുവൻ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുക കേട്ടോ. അവസാനം ഹാർട്ടൊക്കെ അവിടെ വെച്ച് കൈയും കൊണ്ടങ്ങ് പരത്തി ഉരുട്ടി ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കിയെടുത്തു. ചെറുതാണ് ഞാൻ ആക്കിയേക്കുന്നത്, കാരണം ഇവർ വായി വെച്ച് നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിൽ അവരുടെ മുഖം കാണണ്ടല്ലോ. ഇച്ചിരി ഉള്ളെങ്കിൽ വേഗം അങ്ങോട്ടങ്ങ് വിഴുങ്ങി തീർക്കാലോ, അവർക്കത് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെറുത് ചെറുതായിട്ടാണ് ആക്കിയേക്കുന്നത്. ഇതാണ് ഇന്നലെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ ഉണ്ണിയപ്പവേ. വലിയ സെറ്റപ്പായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ ടേസ്റ്റും ഉണ്ട്, സോഫ്റ്റും ആണ്. ഞാൻ ഇച്ചിരി മൈദപ്പൊടി ചേർത്തായിരുന്നു. പിന്നെ ഇവിടെ ചെറുപഴമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, അപ്പം ഞാൻ പഴമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ സോഡാപ്പൊടി ഇട്ടില്ലേ, അതുകൊണ്ട് അധികം പൊങ്ങിയൊന്നും വന്നിട്ടില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 12:30 കേട്ടോ ഈ പരിപാടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്തണം. ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു 15 മിനിറ്റെങ്കിലും മുമ്പേ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളല്ലേ ഈ ടൈം കഴിഞ്ഞ് ചെല്ലുന്നേ. അപ്പം നമ്മൾ ആ സമയത്ത് അവിടെ എത്തില്ലെങ്കിൽ ഭയങ്കര നാണക്കേടായിരിക്കും. ആരുമൊന്നും പറയുമൊന്നുമില്ല, പക്ഷെ നമുക്ക് സ്വയം ഒരു നാണക്കേട് തോന്നും. അതുകൊണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രെഡിലങ്ങ് ഒതുക്കി, ബ്രെഡൊന്ന് ചൂടാക്കിയിട്ട് അതിലും മണ്ടയിൽ കുറച്ച് ബട്ടറും കുറച്ച് ജാമൊക്കെ തേച്ചിട്ട് അങ്ങ് കഴിച്ചു. എനിക്ക് മാത്രം കേട്ടോ, മോന് ഇതൊന്നും പറ്റത്തില്ല, അവനൊട്ടും ഇഷ്ടമില്ല. അവൻ രാവിലെ ഒന്നെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ചോറ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. ചേട്ടൻ്റെ വീട്ടിലെ ശീലമാണ് അങ്ങനെ. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഞാനും അങ്ങ് അഡ്ജസ്റ്റായി. വല്ലപ്പോഴും എനിക്ക് രാവിലെ കഴിക്കണം തോന്നുവാണെങ്കിൽ ഞാൻ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഞങ്ങൾ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈവനിങ് ടൈമിലുണ്ടാക്കും. ഇവിടുത്തെ ജാമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവർ മധുരം ചേർക്കില്ല. ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനം അതിനകത്ത് ചേർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഇപ്പോൾ സ്ട്രോബെറിയും അങ്ങനത്തെ ഈ ബെറീസിനൊക്കെ പുളിയായിരിക്കും. അപ്പോൾ ആ അതേ പുളിയോട് കൂടിയായിരിക്കും ഈ ജാമും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ നമ്മൾ കഴിച്ച ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മലയാളിക്കടയിൽ പോയപ്പം നമ്മുടെ സ്വന്തം കിസാൻ്റെ ജാമ് വാങ്ങിച്ചു. അതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ എന്തായാലും സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വലിയ സ്റ്റൈലൊന്നും ഇല്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഒരേ കളറ്. ഇതൊക്കെ പിന്നെ പാക്ക് ചെയ്തെടുത്തു. എനിക്കറിയില്ല അവരവിടെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇതെല്ലാം ഓരോ കവറിലാക്കി പാക്ക് ചെയ്തെടുത്തു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഞാൻ നാണം കെടുവോ എന്നാണ് എൻ്റെ സംശയം.
പിന്നെ ഇത് മലയാളി കടയിൽ നിന്ന് മേടിച്ച കുറച്ച് മുറുക്കും മിച്ചറും ഒക്കെ ആട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ സ്ഥലത്തെത്തി. ഈശ്വരാ, ഇതിൻ്റെ ലുക്ക് കണ്ടോ ഇങ്ങനെയാണ്. അയ്യോ, അതിനകത്തോട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ വെക്കുന്ന ഓർത്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. ഈശ്വരാ, ഞാനാണെങ്കിൽ ഒരു പാത്രം പോലും എടുത്തില്ല. എനിക്കറിയില്ലായിരുന്നു ഇവരിങ്ങനെ എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ വെക്കുന്നാന്നോ അങ്ങനെയൊന്നും. ഞാൻ എന്തോ എൻ്റെ ബുദ്ധിയൊന്നും കത്തിയില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവിടെ കണ്ടോണം ഓരോരുത്തർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ എൻ്റെ കിളി പോയി. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് സൈലൻ്റ് ആക്കിയതാണ് കേട്ടോ. ഓരോരുത്തരോരുത്തരായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ അവിടേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. കുറേ സാധനങ്ങൾ അകത്തും കുറേ സ്ഥലത്തും സാധനങ്ങൾ പുറത്തും. ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ വരുന്നവരൊക്കെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഓരോന്നിൻ്റെയൊക്കെ കളറ് കാണുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഈശ്വരാ എന്നൊക്കെ തോന്നുമായിരുന്നു. ഇതാ വീടിൻ്റെ ആകവശം കേട്ടോ. രാവിലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മഴ നല്ല പണി തന്നു. അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആകെ ഇരുണ്ട് മൂടി ഒരു കളറൊന്നും ഇല്ലാണ്ടല്ല ഇരിക്കുന്നത്. പിന്നെ ആൾക്കാരൊക്കെ പുറത്ത് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, കുറച്ച് പേർ അകത്ത് നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ്. സമയമായി എല്ലാവരും വന്നു കഴിഞ്ഞപ്പം ആ ഹൗസ് ഓണർ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്തു. എല്ലാവരും കൂടെ ബിയറും വൈനും ഒക്കെ പൊട്ടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്തു, ചിയേഴ്സ് അടിച്ചു. എന്നിട്ട് എല്ലാവരും അങ്ങ് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഒരറ്റം തൊട്ട്. അത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ആരും അങ്ങനെ മൊബൈലൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നേ. ആരും ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് എടുത്തതാണ്. ഞാൻ കൊണ്ടുപോയ ഫുഡ് ആരും തൊടിയേല കഴിക്കുകയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെങ്കിലും വിചാരിച്ചതുപോലെ അല്ലായിരുന്നു കേട്ടോ. പലർക്കും അത് ഇഷ്ടമായി. അതിനകത്തെ പക്കോടയൊക്കെ പടയെന്ന് പറഞ്ഞ് തീർന്നു പോയി കേട്ടോ. അത് കാണാൻ പോലും കിട്ടിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വേർഡ്സ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. എന്ത് കൊള്ളിയില്ലാത്ത സാധനമാണെങ്കിലും എന്ത് കൊള്ളിയില്ലാത്ത സംഭവമാണെങ്കിലും ഇവർ ഭയങ്കര എക്സ്ട്രാ ആയിട്ട് അതിനെ പൊലിപ്പിച്ചേ പറയത്തുള്ളൂ. കുറേ എന്താ പറയുക, കുറേ ഷുഗറി കുറേ സ്വീറ്റ് വേർഡ്സ് യൂസ് ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് അതിനെ അങ്ങ് ആകാശത്തോളം ഉയർത്തിയിട്ടേ ഇവർ പറയത്തുള്ളൂ. അതുകൊണ്ട് ആദ്യമൊക്കെ നല്ലതാണ് നല്ലതാന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല, മനസ്സുകൊണ്ട് സന്തോഷിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു കുറേ പേര് വീണ്ടും പോയി സാധനം എടുക്കുന്നതും കട്ട്ലേറ്റൊക്കെ വീണ്ടും എടുക്കുന്നതും ഉണ്ണിയപ്പം മക്കളെ വിളിച്ചത് നല്ലതാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു, അവരോട് കഴിക്കാൻ പറയുന്നതൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. ഇതാ വീട്ടിലെ ചെറിയൊരു ഗാർഡനാണേ. കുറച്ച് സ്ഥലമൊക്കെ ഉള്ളുവെങ്കിൽ ഇവർ നല്ലപോലെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. സത്യത്തിൽ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇവിടെ വന്ന് എന്താ പറയുക, ഒരു ഇന്ത്യക്കാർ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇംഗ്ലീഷുകാർക്കൊപ്പം ഒരു വളരെ ചെറുതാണെങ്കിലും ചെറിയൊരു പരിപാടിക്ക് എന്തായാലും ഒരു 10-25 പേർ ഒന്നിച്ച് കൂടുന്നിടത്ത് പോയി നിൽക്കാനോ സംസാരിക്കാനോ അവരോട് ഇടപെടാനോ ഒക്കെ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിന് നന്ദി പറയേണ്ടത് ഇവരോട് തന്നെയാണ് കേട്ടോ. ആ ഒരു 2-3 മണിക്കൂറിനിടയിൽ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഒറ്റപ്പെട്ട് എങ്ങോട്ട് മാറി നിൽക്കേണ്ടിയോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ വേറൊരാൾ, ഒരാളല്ലെങ്കിൽ വേറൊരാൾ വന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇന്ത്യക്കാരിയാണ്, വേറെ നാട്ടുകാരിയാണ്, അങ്ങനത്തെ ഒരു തിരിച്ച് വ്യത്യാസം ഇവർ എന്നോട് ആ സമയത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പോകണ്ട പോകണ്ട എന്നൊക്കെ മടിച്ച് മടിച്ചിരുന്നതാണ്. പക്ഷേ എന്തോ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരെ കണ്ടു. ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളേ, ഹസ്ബൻഡ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു വീട്ടിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ.